പറഞ്ഞു. വല്യ അല്ലാഹ ഫഖദ് ദുബിഹ ബി ഗൈരി സിക്കീൻ എന്നാണ്. കത്തി കൂടാതെ അർക്കപ്പെട്ടതാണ് താലിസാ നൽകപ്പെട്ടാൽ. അപ്പൊ ശരിക്കും അറവാണ്. ഒരാളെ നമ്മൾ കാവ്യയാക്കിയാൽ ഞാൻ ആദ്യം പെണ്ണുങ്ങളോടൊക്കെ പറയുന്ന ഒരു അറിവിനുണ്ടാകുന്നു എന്ന് പറയും. അപ്പൊ മൂപ്പത്തേക്കും പേടിയാവും, എന്താ പ്രതി എവിടുക്കപ്പോ നിങ്ങളെ അറക്കാൻ കൊണ്ടുപോകണം എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത് പറഞ്ഞു കൊടുത്താൽ മതി. മൻ മുല്യ കവാഹിസിക്കൽ ഖാലിസ്ഥാനെ എത്തിക്കപ്പെട്ടാലേ കത്തില്ലാത്ത അറവാണ്. അപ്പൊ പിന്നെ മൂപ്പത്തേക്കും ആ പേടി മാറി. പിന്നെ അപ്പോ ഞാൻ ഈ കാലിസ്ഥാനെ ഏൽക്കാൻ പോകുമ്പോഴൊക്കെ ഒരു അറിവിനും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു പോകല്ലേ. അപ്പൊ അത്ര വലിയൊരു ഗൗരവമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് പഴയ മഹാന്മാരാവുന്ന ഇമാം ഷാഫിഈകൾ ഒരു സ്ഥലത്ത് കാവ്യായിട്ടില്ല. കാവ്യാൻ എല്ലാ നിൽക്കും അർഹനല്ലായിരുന്നു മൂപ്പർ. അത് മഹാന്മാരാവുന്ന പല ആളുകളും അവരോട് കാവ്യസ്ഥാനം ഏൽക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കപ്പെട്ടപ്പോൾ ചില ആളുകളൊക്കെ അത് എന്റെ മുമ്പ് മരിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്, അങ്ങനെ മരിച്ചുപോയി. ചില ആളുകൾ രാജ്യം വിട്ടുപോയി. അപ്പൊ ഇതൊരു വലിയൊരു വിഷയമാണ്. അതുകൊണ്ടുള്ള കാദിമാരെ മൂന്ന് വരി വെച്ചാൽ രണ്ടു വരി നരകത്ത് കഴിക്കുന്ന മറ്റൊരു മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഇതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. അള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഇഫ്താഹു വസിയാദത്തു ഇവഹാറുൽ ഹുക്മി വ ഇംലാഉഹു. ഇതാണ് കാദി. കാദിയാവുമ്പോൾ ഒരു കാദി മുഫ്തിൻ വസിയാദത്തു അവന് ഫത്വ കൊടുക്കാൻ അറിയണം. പിന്നെ അതിന്റെ അപ്പുറം ചില സംഗതികൾ അവൻ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഹുക്മിനെ ഇംലാഉ ചെയ്യുക എന്ന് പറഞ്ഞത്, ഹുക്മിനെ നടപ്പിൽ വരുത്തൽ. അതിപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കഴിയൂല. കാരണം ഇപ്പൊ കാദിയല്ല കാദിനേക്കാൾ വലിയവരെന്ന് പറഞ്ഞാലും ആളുകൾ കേൾക്കൂല. പിന്നെ കാദിന്റെ അടുത്ത് ഭൂരിശം പട്ടാളൊന്നും ഉണ്ടാവില്ല. അല്ല, അങ്ങനെയാണ്. പഴയ കാലത്ത് അങ്ങനല്ല. ഇസ്ലാമിക ഭരണത്തിനടുത്ത് ഭരണാധികാരികളാണ് കാദി രക്ഷ. يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه.